നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മിക്കുള്ളവർക്കും ഒന്ന് സ്റ്റൈലിഷ് ആവണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം കാണും. പക്ഷെ നമുക്കത് ചെയ്യാനുള്ള മടി, പല കാരണങ്ങൾ കൊണ്ട് നമുക്കത് സ്റ്റാർട്ടിങ് ഇടാനും ചെയ്യാനും ഒക്കെ ഉള്ള ഒരു മടി കാണും. ഒന്നാമത്തെ കാര്യം മറ്റുള്ളവർ എന്ത് പറയും, ഇതാണ് നമ്മളെ മെയിൻ പ്രശ്നം. നമ്മൾ ഇപ്പൊ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന അതിൽ നിന്ന് മാറി വേറെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു മാറ്റം നമ്മുടെ ചുറ്റുമുള്ളവരായാലും നമ്മുടെ വീട്ടിലുള്ളവരായാലും ഒന്നും പെട്ടെന്ന് ആദ്യം അക്സെപ്റ്റ് ചെയ്യത്തില്ല, മെയിൻ ആയിട്ട് ഈ നാട്ടിൻ പുറത്തുള്ളവരൊക്കെ. ഇപ്പൊ സ്റ്റൈലിഷ് എന്ന് പറയുമ്പോ തന്നെ ഞാൻ പറയാം, ഒരിക്കലും മോഡേൺ എന്നൊരർത്ഥമല്ല സ്റ്റൈലിഷ് എന്ന് പറഞ്ഞാൽ. നമുക്ക് ഏത് ഡ്രസ്സ് ഇടുന്നവരാണെങ്കിലും ഇപ്പൊ ജീൻസും ടോപ്പും തന്നെ ഇടണമെന്നോ അൾട്രാ മോഡേൺ ആവണമെന്നോ ഒന്നുമില്ല സ്റ്റൈലിഷ് ആവാൻ. സ്റ്റൈലിഷ് എന്ന് പറയുന്നത് നമ്മൾ ഓവറാളുള്ള നമ്മളെ അപ്പിയറൻസിൽ വരുത്തുന്ന കുറച്ച് മാറ്റങ്ങൾ, ഒരു സ്റ്റൈലി ലുക്ക്. നാല് പോയിന്റുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ, ആ നാല് പോയിന്റുകളിലുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാം, ആ നാല് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഒന്ന് സ്റ്റൈലിഷ് ആവാൻ ശ്രദ്ധിക്കേണ്ട കുറച്ച് ചെറിയ ചെറിയ സബ് പോയിന്റുകളും ഒക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പൊ നാല് പോയിന്റുകളിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഡ്രസ്സിംഗ് ആണ്. അപ്പോൾ ഡ്രസ്സിങ്ങിൽ തന്നെ നമ്മൾ അതിൽ തന്നെ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. മെയിൻ ആയിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന സമയത്ത് ക്വാളിറ്റി നോക്കി വേണം ഡ്രസ്സ് എടുക്കാൻ. ഒരിക്കലും ക്വാണ്ടിറ്റി ബേസിലായിരിക്കില്ല ഡ്രസ്സ് എടുക്കേണ്ടത്. അത് മെയിൻ ആയിട്ടുള്ള കാരണം ഞാൻ അങ്ങനെയാണ്. അപ്പൊ എന്നെ പോലെ കുറച്ച് പേരൊക്കെ കാണും കേട്ടോ, അപ്പൊ 1000 രൂപ കിട്ടുകയാണെങ്കിൽ എത്രത്തോളം ഡ്രസ്സ് എടുക്കുക എന്നൊക്കെ ചിന്തിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാനൊരു 1000 രൂപ ഉണ്ടെങ്കിൽ എനിക്കൊരു 10 ഡ്രസ്സ് എടുക്കണമെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. എണ്ണമാണ് ഞാൻ നോക്കുന്നത്, ഒരിക്കലും അതിന്റെ ക്വാളിറ്റിയോ അതിന്റെ കളറോ അങ്ങനെ ഒരു ഇത് നോക്കത്തില്ല. ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ് ഡ്രസ്സിങ് എന്ന് പറയുന്നത്. അതൊന്നും ഞാൻ ചിന്തിക്കാറില്ല. അന്ന് കോളേജിൽ പോകണം, മാറി മാറി ഡ്രസ്സ് ഇടണം, അല്ലെങ്കിൽ ജോലിക്ക് പോകണം, മാറി മാറി 7 ദിവസമില്ലേ നമുക്ക് ഡ്രസ്സ് മാറി മാറി ഇടണമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ഡ്രസ്സിങ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ നല്ലൊരു സ്റ്റൈലിഷ് ആക്കാനും നമ്മളെ പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ്. അതിൽ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിക്കുള്ള നല്ലൊരു മാറ്റം കൊണ്ടുവരാം. ഒന്നാമത് അതിന്റെ ക്വാളിറ്റി തന്നെയാണ്. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും എക്സ്പെൻസീവ് വില കൂടുതൽ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ കയ്യിലിപ്പോൾ 350 രൂപയാണ്. അപ്പൊ കുർത്തീസൊക്കെ നമുക്ക് ചുരിദാറൊക്കെ ടോപ്പുകളൊക്കെ 350 രൂപയിൽ തൊട്ടൊക്കെ കിട്ടും കേട്ടോ. അപ്പൊ 350 ആണോ, നമ്മളതിന്റെ ക്വാളിറ്റി നോക്കണം. അതിന്റെ മെറ്റീരിയൽ, അതിന്റെ കളർ, അതിന്റെ സ്റ്റിച്ചിങ്, അതിന്റെ ഡിസൈൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വേണം ഡ്രസ്സ് എടുക്കാൻ. അതൊക്കെ ചേർന്നുകൊണ്ടാണ് ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അതൊക്കെ നോക്കി വേണം നമ്മൾ ഡ്രസ്സ് എടുക്കാൻ. അപ്പൊ മെയിനായിട്ട് കളറൊക്കെ ശ്രദ്ധിക്കണം ഡ്രസ്സ് എടുക്കുമ്പോൾ. കളർ മൾട്ടി കളർ, ഒരു 3-ൽ അധികം കളറുകളൊക്കെ ഉള്ള ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ അത്ര ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ തോന്നത്തില്ല കേട്ടോ. മുമ്പൊക്കെ ഞാൻ 90 കളറുള്ള ഒരു ഡ്രസ്സൊക്കെ ആയിരിക്കും എടുക്കുന്നത്. ഒരു ഡ്രസ്സിൽ തന്നെ 90 കളറെങ്കിലും കാണും. അങ്ങനത്തെ ഡ്രസ്സുകൾ കഴിവതും ഒഴിവാക്കണം. അത് ഒരു ഭംഗി ഒരു ഇതില്ല കേട്ടോ. അപ്പൊ ഒരു 2-3 ഷെയ്ഡൊക്കെ വരുന്ന കളർ വരുന്ന ഡ്രസ്സുകളാണ് എപ്പോഴും നമുക്കൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ലുക്ക് തരുന്നത്. അത് നല്ല ന്യൂഡ് ഷെയ്ഡോ നല്ല എലഗന്റ് ആയിട്ടുള്ള നല്ല കളറുകളോ നമ്മൾ ഇപ്പൊ ഡെയിലി ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാൾ ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുന്നതിലേക്കാളും വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള കളറുകളൊക്കെ നോക്കിയെടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം. ഡിസൈനൊക്കെ നമ്മൾ ഇത്രയും കാലം ഉപയോഗിച്ചുകൊണ്ടിരുന്നതിനേക്കാളും നല്ല നല്ല ത്രെഡ് വർക്കും അങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനൊക്കെ നോക്കി നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ തന്നെ ആ ഒരു ഡ്രസ്സിനൊരു ക്വാളിറ്റി ഫീൽ ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ ഡ്രസ്സിന് ഒരുവിധം ക്വാളിറ്റി ആവും. പിന്നെ നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് 350 ആണെങ്കിൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ എത്രത്തോളം നമ്മുടെ കയ്യിലെ പൈസ ഉണ്ടോ അതനുസരിച്ച് നമുക്ക് വാങ്ങാം. പക്ഷെ ഇങ്ങനെയുള്ള കുറച്ച് പോയിന്റുകൾ ശ്രദ്ധിക്കണം. ഡ്രസ്സിൽ തന്നെ വരുന്ന വേറൊരു കാര്യമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന രീതി. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡെയിലി ഇട്ടുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമ്മളെ സ്ലീവിലൊക്കെ ഒരു മാറ്റം വരുത്തിയും, ഇപ്പോൾ 3/4 സ്ലീവോ അങ്ങനെയൊക്കെ ഒരു ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതൊക്കെ നല്ലതായിരിക്കും. അതിൽ തന്നെ നമ്മളെ നെക്കിന്റെ സാധാരണ നെക്ക് ഷേപ്പ് വി ഷേപ്പ് എടുക്കുന്നവരാണെങ്കിൽ ഒന്ന് റൗണ്ട് ഷേപ്പിനൊക്കെ ഒന്ന് നെക്കൊക്കെ ഒന്ന് മാറ്റിയൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്യുകയും സ്റ്റിച്ച് ചെയ്യുകയൊക്കെ ചെയ്യുന്നതും അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ഒന്ന് സെലക്ട് ചെയ്യുന്നതും കുറച്ചുകൂടെ നമ്മളെ ഒരു ഡിഫറെൻറ്റ് കൊണ്ടുവരാം, നമ്മളിൽ ഒരു ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ബോഡിക്ക് കോംപ്ലിമെന്റ് നൽകുന്ന രീതി നല്ല രീതിക്ക് വേണം അത് സ്റ്റിച്ച് ചെയ്യാൻ. വണ്ണം കൂടിപ്പോയെന്ന് വെച്ചിട്ട് ലൂസായിട്ട് ഷെയ്പ്പ് അടിക്കാതെ ഇരിക്കുകയോ ഒന്നും ചെയ്യരുത്. അത് ഭയങ്കര അഭംഗിയാണ് കേട്ടോ. ഡ്രസ്സ് ഇടുമ്പോൾ ഏറ്റവും ഭംഗിയുടെ അതാണ്. ഇപ്പം വണ്ണം കുറഞ്ഞു പോയെന്ന് വെച്ചിട്ട് എന്താണ് ലൂസായിട്ട് ഇടുക, അപ്പോൾ ഒത്തിരി വണ്ണം തോന്നിക്കട്ട് എന്ന് കരുതി ഒന്നും ചെയ്യരുത്. നമ്മൾ ബോഡിക്ക് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം.
സ്ലീവ് ആയാലും നെക്ക് ആയാലും ഒക്കെ നമ്മള് ഒന്ന് ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരാൻ നോക്കണം. അപ്പൊ എനിക്ക് പറ്റിപ്പോയ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഞാൻ സത്യത്തിൽ പ്ലസ് ടു ആയപ്പോഴാണ് എന്റെ ഡ്രസ്സുകളൊന്ന് ഷെയ്പ്പ് ചെയ്തിടാൻ തുടങ്ങിയത് കേട്ടോ. ചുരിദാറൊക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്തിരുന്നത് അപ്പൊ തൊട്ടാണ്. അതുവരെ നമ്മൾ ഈ കഞ്ഞിക്കൊക്കെ ബ്രാവലെയൊക്കെ കൂട്ടത്തില്ലേ, അതുപോലെയൊക്കെയാണ് കൂട്ടിയൊക്കെ തച്ചൊക്കെ എങ്ങനെയൊക്കെ വെച്ചിരിക്കും. ഭയങ്കര അഭംഗിയാണത്, നമ്മൾ ഭയങ്കര ബോറായിട്ട് തോന്നിക്കും. അപ്പൊ ഞാനിതുപോലെ ലൂസ് കൈയൊക്കെ സ്കെൽറ്റാണ്, അപ്പൊ അതിൻ്റെ കൂടെ ലൂസ് കൈയും ചുരിദാറെന്ന് വെച്ചാൽ ഒരാൾക്കും കൂടെ കയറി പോകാൻ പറ്റുന്ന രീതിയിലൊക്കെ ഉള്ള ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്യാതെ, അതുമല്ല നെക്കൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ബോറാണ്. ഇങ്ങും ഓരോ കഴുത്ത് ഒരോളയിൽ കയറിയിരിക്കും, നമുക്ക് ശ്വാസം മുട്ടും എന്ന് തോന്നും വേറെ ഒരാൾക്ക് കണ്ട. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, നെക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ആ സമയത്തൊന്നും നമുക്ക് അറിയത്തില്ല, സ്കൂളിൽ പോണ യൂണിഫോം അല്ലേ, അതിലെന്തോ ഇരിക്കുന്നെന്ന് കരുതി ജസ്റ്റ് ഒരു യൂണിഫോം ഇതൊന്നും ഇടേണ്ടതാണ്, അല്ലെങ്കിൽ സ്കൂളിന്റെ ഒരു ഡിസിപ്ലിൻ ഭാഗം എന്നുള്ള രീതിക്കാണ് ഡ്രസ്സ് അന്ന് ചുരിദാർ തയ്ച്ചത്. പക്ഷെ നന്നായിട്ട് ഡ്രസ്സ് ഫിറ്റ് ചെയ്തൊക്കെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഇട്ടുകൊണ്ട് വരുന്നവരും ഉണ്ട്. നമ്മളെ യൂണിഫോമിൽ പോലും നമുക്ക് നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ട് ഒരു പേഴ്സണാലിറ്റി നൽകുന്ന രീതിയിൽ നമുക്കത് മാറ്റങ്ങൾ കൊണ്ടുവരാം, നല്ല നമ്മൾ കോൺഫിഡന്റ് ആവത്തുള്ളൂ. അപ്പൊ ഞാൻ ഈ പ്ലസ് ടുവിൽ ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുന്നത് കണ്ട് ലൂസ് ഭയങ്കര ഓവറായത് കൊണ്ട് മാമിക്കിത് സഹിയിട്ട് മാമി എടുത്തിട്ട് ഇതൊന്ന് റിപ്പയർ ചെയ്തെടുത്തു. കൈയൊക്കെ ഒന്ന് കുറച്ച് കൈയൊക്കെ ഒന്ന് മടക്കിയൊക്കെ അടിച്ച് ബോഡി ഷേപ്പൊക്കെ ചെയ്ത് തന്നു. ചെറിയൊരു മാറ്റം, പക്ഷെ എനിക്ക് എത്രത്തോളം നല്ലൊരു കോൺഫിഡൻസും എനിക്ക് ഭയങ്കര ഒരു സംതൃപ്തിയായിരുന്നു കേട്ടോ. ഡ്രസ്സൊക്കെ ആ ഒന്ന് ഫിറ്റ് ചെയ്ത് ഷേപ്പ് ചെയ്ത് ആ ചുരിദാർ ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സംതൃപ്തി തോന്നി. അതാണ് നമ്മൾ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം അനുസരിച്ചിരിക്കും നമ്മളെ ലുക്കിലും. സിമ്പിളാണെന്ന് കരുതി നമ്മളൊന്നും വിടരുത്, അത് അതിൻ്റെതായ രീതിയിൽ തന്നെ അതിൻ്റെ പ്രാധാന്യം കൊടുത്ത് അത് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് സ്റ്റൈലിഷ് ആവാം. അപ്പൊ സ്റ്റൈലിഷ് ആവണമെന്ന് വിചാരിച്ചിട്ട് കുറെ ചെലവാക്കി കുറെ എന്താ പറയുക മേക്കപ്പ് ഇടുക അല്ലെങ്കിൽ കുറെ വില കൂടിയ ഡ്രസ്സ് ഇടുക ഒന്നുമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളിൽ വരുത്തുന്ന വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചേഞ്ചസ് പോലും കൊണ്ടുവരുന്ന ഒരു മാറ്റമുണ്ട്, ഒരു വലിയൊരു മാറ്റം കൊണ്ടുവരും. അപ്പൊ പെട്ടെന്നൊരു മാറ്റം നിങ്ങൾക്ക് ഒന്ന് പറ്റുന്നില്ല, മറ്റുള്ളവരെന്ത് പറയും എന്നുള്ള ഓവറായിട്ടുള്ള ഒരു കോൺഷ്യസ് ആണ് നിങ്ങൾ, അങ്ങനത്തെ ഒരു ബോധം നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഒരു സ്റ്റാർട്ടിംഗ് പറ്റുന്നില്ലെങ്കിൽ വളരെ വളരെ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ മതി. അപ്പൊ മറ്റുള്ളവർ എന്ത് പറയാം, പെട്ടെന്ന് അവർക്കത് കത്തത്തില്ല, എന്തോ ഒരു വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ട് ഇന്ന ആക്ക് എന്നേ ഉള്ളൂ. അവർക്ക് മൈക്രോസ്കോപ്പ് വഴിയൊക്കെ കണ്ടുപിടിച്ചൊക്കെ വരുമ്പോൾ ഒത്തിരി സമയം എടുക്കും, അപ്പൊ നമ്മൾ അടുത്ത മാറ്റം കൊണ്ടുവരണം. പക്ഷെ അവർക്ക് അതിനെക്കുറിച്ച് കുറ്റം പറയുന്നതിന് മുമ്പേ അടുത്ത മാറ്റം, അങ്ങനെ രണ്ടുമൂന്ന് മാറ്റങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ലുക്കിൽ വരുന്ന ഒരു മാറ്റം അത് നമുക്ക് ഒരുപാട് കോൺഫിഡൻസ് നൽകും. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു ധൈര്യമുണ്ട്. അപ്പൊ ആരെന്ത് പറഞ്ഞാലും നമ്മളത് കൂടുതൽ പ്രാധാന്യം കൊടുക്കത്തില്ല, നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിന് തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്തു തുടങ്ങും കേട്ടോ. എനിക്ക് വരുന്നത് അപ്പോൾ ഡ്രസ്സ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്, അതിൻ്റെ ക്വാളിറ്റി, കളറ്, അതുപോലെ തന്നെ അതിൻ്റെ വർക്ക്, സ്റ്റിച്ചിങ് ഒക്കെ ശ്രദ്ധിക്കണം. ഷോൾ ഇടുമ്പോൾ ആ നീറ്റ്നെസ്സോടുകൂടി നല്ല പ്ലീറ്റൊക്കെ എടുത്തൊക്കെ ഇടും. ഞാനൊക്കെ എന്ന് വെച്ചാൽ അശ്ശേലി തുണി വിരിക്കുമല്ലോ, അതുപോലെയാണ് ഞാൻ ഷോളൊക്കെ ഇട്ടിരിക്കുന്നത്, എന്തിനായിരുന്നാ എന്തോ. അപ്പൊ മറ്റുള്ളവർ എന്ത് പറയും എന്നൊക്കെ വിചാരിച്ച് ഓവർ കോൺഷ്യസ് ആയിക്കൊണ്ടിരുന്നു ഞാൻ മറ്റുള്ളവരുടെ കമന്റിൽ. അതിന്റെ ഒന്നും ആവശ്യമില്ല, നമ്മളെ ഡ്രസ്സ് എന്ന് പറയുന്നതാണ് നമ്മളെ കോൺഫിഡൻസ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്, അത് നമ്മൾ ശ്രദ്ധിക്കാനാണ്. നമുക്ക് കംഫർട്ടാണോ, നമുക്ക് ഓക്കെ ആണോ എന്ന് ഫസ്റ്റ് നോക്കണം. അപ്പൊ ഡ്രസ്സെങ്കിലും സെലക്ട് ചെയ്യാൻ ഒരാൾക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ ആൾ എന്ത് കാര്യത്തിലാണ് ഒരു ഇത് തീരുമാനം എടുക്കുന്നത്, അല്ലെങ്കിൽ എന്ത് കാര്യത്തിലാണ് ആളൊരു മാറ്റം കൊണ്ടുവരുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഞാൻ ഷോളൊക്കെ ഇടുമ്പോൾ അതിൻ്റെതായ നീറ്റ്നെസ്സോടുകൂടി സ്റ്റിച്ച് ചെയ്തോ, അത് നിങ്ങൾക്ക് കംഫർട്ടായ രീതിയിൽ തന്നെ ഇടണം. നിങ്ങൾക്കിപ്പോൾ ഷോള് ഈ രീതിക്ക് ഇടണം എന്നാഗ്രഹമുണ്ട്, നിങ്ങളതിൽ കംഫർട്ടാണെങ്കിൽ അങ്ങനെ തന്നെ ഇടണം. മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയൊന്നും ഒന്നും ചെയ്യണ്ട. പിന്നെ അതുപോലെ തന്നെ ബോട്ടം, നമ്മളെ ചുരിദാറിൻ്റെ പാൻറ്റൊക്കെ തയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ഇപ്പോൾ ആംഗിൾ ലെങ്തും പല മോഡലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അനുസരിച്ച് കുറച്ചൊന്ന് ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ വരുന്നതാണ് ഹെയർ സ്റ്റൈല്. അപ്പോൾ ഹെയർ സ്റ്റൈലെന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ടും പെട്ടെന്ന് നമ്മളിലൊരു മാറ്റം കൊണ്ടുവരുന്നതാണ്, നമ്മളെ പെട്ടെന്ന് സ്റ്റൈലിഷ് ആക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് ഞാനും ഹെയർ സ്റ്റൈല് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു മാറ്റം എനിക്ക് മുമ്പുണ്ടായിരുന്ന രൂപത്തിൽ നിന്ന് അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന ഒരു അപ്പിയറൻസിൽ നിന്ന് ഒരു വലിയൊരു മാറ്റം കൊണ്ടുവന്ന എൻ്റെ ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ അതൊക്കെ ഒരു നീണ്ട കഥ തന്നെ ഉണ്ട്, അതാണ് ഞാൻ പറയുന്നത്. നമുക്കൊന്ന് സ്റ്റൈലിഷ് ആവണമെന്നും നമുക്കൊന്ന് ചെയ്യണമെന്നൊക്കെ തോന്നിയാലും ഞാൻ പ്രത്യേകിച്ച് ഒരു നാട്ടിൻപുറത്തുള്ള ഒരാളാണ്. അപ്പോൾ മുടി വെട്ടുക എന്നൊക്കെ വെച്ചാൽ വലിയ കൊടിയ അപരാധമാണ് ഈ നാട്ടിൻപുറത്തുള്ള പെൺപിള്ളേർ മുടി വെട്ടിക്കളയുക എന്ന് വെച്ചാൽ. അത് ഒരു ഭയങ്കര ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ, അപ്പം പ്രത്യേകിച്ച് എൻ്റെ അമ്മയ്ക്ക്. അപ്പം മുടി എന്ന് പറയുന്നത് നമ്മളെ ലുക്കിനും നമ്മളെ ഫേസ് കട്ടിനും നമുക്ക് അനുസരിച്ച് നമ്മളെ ഇഷ്ടത്തിനും അനുസരിച്ചൊക്കെ പല രീതിയിൽ ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന ഒരു സമയമാണ് ഇപ്പോൾ. പക്ഷെ ഞാൻ ആദ്യമായിട്ട് മുടി വെട്ടി എനിക്ക് ഒരിക്കലും അത് മറക്കാൻ പറ്റത്തില്ല, കാരണം എനിക്ക് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ മുടി ആദ്യമായിട്ട് വെട്ടുന്നത്.
Split and eye, Kodivali Vole, I train the Urna Kadakana Moody and Pashanta Nilam, Amalapur maintains Janavita Vadilla. Ah, Samayatana, Anjanglassi Padikimbo, Anjanglassi, and a moody vet another town, not a style, and did a mokotiri on the fashion account, other Purugon thread day, moody on the shampoo with him, or the 8 2 million fashion on it. അപ്പോൾ ആ സമയത്ത് അതൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ചേച്ചി അതൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ചേച്ചിക്ക് എന്നെ ഒന്ന് മാറ്റം കൊണ്ടുവരണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ചേച്ചി എന്നെ മുടി പിടിച്ചിട്ട് അങ്ങ് മുറിച്ചു. മുടി കട്ട് ചെയ്ത് ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ നമ്മളിൽ മാമാട്ടി സ്റ്റൈലിലൊക്കെ ഇടുന്ന ഒരു സമയമാണ്. ഓ എൻ്റെ പൊന്നു കൊച്ചുങ്ങളെ, എനിക്ക് ആ വെട്ടിയത് മാത്രം ഇപ്പോഴും ഓർമ്മയുണ്ട്. വെട്ടിയിട്ട് ഞാൻ വീട്ടിൽ വന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പോഴും ഞാൻ ഇങ്ങനെ തൂത്തുകൊണ്ട് നിൽക്കുവാണേ, അപ്പം മുടിയെല്ലാം കൂടെ വന്ന് ഇങ്ങനെ വീണ്. ഞാൻ കെട്ടിയൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ വെച്ചിട്ട് തൂക്കുവാണ്. ഭയങ്കര ഒരു പ്രത്യേക ഒരു സന്തോഷമാണ്, നമുക്കൊരു ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ. എനിക്ക് ഇഷ്ടപ്പെട്ടു മുടിയൊക്കെ വെട്ടിയത്, മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമുള്ള സമയം. മുടി അങ്ങ് തേഞ്ഞ് സ്പ്ലിറ്റ് ആൻഡ് ഒക്കെ ആയി കിടക്കുവാണ്. ആ മുടിയാ വെട്ടിക്കളഞ്ഞു, കറണ്ട് അടിച്ചൊരു ഫീലായിരുന്നു. കാരണം എൻ്റെ അമ്മ അടിക്കുവാണ്, എൻ്റെ ബാക്കിൽ കൂടെ ഒന്ന് അടിക്കുവാണ് കേട്ടോ. എന്നുവെച്ചാൽ കറണ്ട് അടച്ചതുപോലെ എൻ്റെ കയ്യിൽ ഒറ്റയടി. അപ്പോൾ സംഭവം അത് തുടുപ്പ് വെച്ചിട്ടാണ് അടിക്കുന്നത്. തുടുപ്പ് എന്ന് വെച്ചാൽ നമ്മളെയൊക്കെ നാട്ടിൽ ഈ ചീനി ഇളക്കാൻ എടുക്കുന്ന ഒരു തടി കഷ്ണത്തിനെയാണ് തുടുപ്പെന്ന് പറയുന്നത്. അത് വെച്ചിട്ടുള്ള അടി അങ്ങ് തുടങ്ങി. എൻ്റെ അമ്മ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഓടി അപ്പുറത്ത് അയ്യത്തോട്ടൊക്കെ ഓടി. ഭയങ്കര ഓട്ടത്തിൽ പിന്നെ എന്നെ തോപ്പിക്കാനാവത്തില്ല കേട്ടോ, അടിയിട്ട് ഞാൻ ഓടും. അപ്പോൾ ഞാൻ കുറച്ച് റിബലായിരുന്നു. അന്ന് തൊട്ടേ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരണം, കുറേ റിബൽ ഒരു ക്യാരക്ടറാണ് കേട്ടോ. അതുകൊണ്ട് അത്രയും അടി എനിക്ക് കിട്ടും. ക്രിക്കറ്റ് താരങ്ങളെക്കാളും ഭയങ്കര ഉന്നമാണ് എൻ്റെ അമ്മയ്ക്ക്. എറിഞ്ഞിട്ട് നമ്മൾ ബോളൊക്കെ എന്ത് വെച്ചിട്ടായാലും എറിഞ്ഞിടും. അന്നൊക്കെ കയ്യിൽ കിട്ടുന്ന കത്തി ഇതുപോലെയുള്ള കമ്പൊക്കെ വെച്ച് എറിഞ്ഞിടും. അപ്പോൾ ഭയങ്കര എറിയാണ് കേട്ടോ, അതൊക്കെ കോമഡിയാണ്. നിങ്ങളിതൊന്നും അനുഭവിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ, അന്നത്തെ കാലം അതാണ്, ചിന്താഗതി അതാണ്. അതൊക്കെ കഴിഞ്ഞ് എത്രയോ കാലങ്ങൾ കഴിഞ്ഞാണ് എൻ്റെ അമ്മയ്ക്കൊക്കെ നല്ലൊരു മാറ്റം വന്നത്. ഇപ്പം അമ്മയ്ക്ക് അങ്ങനെയൊന്നുമില്ല, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാം. ഫാഷനും സ്റ്റൈലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അന്നത്തെ അടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അന്നേ ഞാൻ തീരുമാനിച്ച് ആഗ്രഹമുണ്ട് ഇതുപോലെ ഇങ്ങനെ ആവണമെന്നൊക്കെ. അപ്പം ഞാൻ തീരുമാനിച്ച് കുറച്ചും കൂടെ കഴിയട്ടെ, എതിർക്കാനും അഭിപ്രായം പറയാനും ലെവലിലാവുമ്പോൾ ഞാൻ മുടിയോട്ടു എന്നേ ഞാൻ തീരുമാനിച്ച് മാറ്റിയെന്ന് വെക്കത്തില്ല. ആ അടി കൊണ്ടുവന്നെന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ ഇഷ്ടമൊന്നും മാറ്റിയൊന്നുമില്ല. അന്നേ ഞാൻ റിബലായിരുന്നു. അപ്പോൾ ഞാനത് മനസ്സിൽ കൊണ്ടു കിടന്ന് ഡിഗ്രി ആയപ്പോൾ, അതായത് ഡിഗ്രി ഫസ്റ്റ് ഇയറിലാണ് ഞാൻ പിന്നെ മുടിയോട്ടുന്നത്. മുടിയെട്ടുന്ന അന്ന് കോളകളൊക്കെ സൃഷ്ടിച്ച ഒരു കാര്യം തന്നെയായിരുന്നെങ്കിൽ കൂടിയും പണ്ടത്തെ അത്രയും തുടുപ്പ് കൊണ്ടുള്ള അടി അങ്ങനെയൊന്നുമില്ല, വലുതായില്ലേ. ആ ഒരു കൺസിഡറേഷനോട് കൂടി അടിയിൽ നിന്ന് ഒഴിവായി കിട്ടി. അപ്പം അങ്ങനെ ഞാൻ എന്തോ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് മുടി ഹെയർ സ്റ്റൈൽ ചെയ്തത്. ലെയർ കട്ടാണ് ഞാനന്ന് വെട്ടിയത് കേട്ടോ. അപ്പം നല്ല ഫേസിന് ചേരുന്ന രീതിയിലുള്ള ഹെയർ സ്റ്റൈലുകൾ നമ്മൾ കൊണ്ടുവരണം. അപ്പം ലെയർ കട്ടാണ് ഞാനന്ന് വെട്ടിയത്. കുറേ കാലമൊക്കെ അമ്മ വഴക്ക്, എന്നെ കാണുമ്പോൾ വഴക്ക് കുറയും, കുറേ പേര് കുറ്റം പറിച്ചില്ലായിരുന്നു. അപ്പം ഇതൊക്കെ എൻ്റെ കുറേ സ്റ്റോറികളാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും, ഉണ്ടാവാതിരിക്കാം, ഉണ്ടായവരും ഉണ്ടായിരിക്കാം. അവർക്കൊക്കെ ഒരു ചെറിയൊരു ആശ്വാസം. അപ്പോൾ ഹെയർ സ്റ്റൈൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഹെയർ സ്റ്റൈലിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഫേസ് കട്ടിന് അനുസരിച്ചുള്ള രീതിയിൽ വേണം ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ സൈഡിൽ ലൈൻ എടുത്ത് ചെയ്യുന്നവരാണെങ്കിൽ അതൊന്ന് മാറ്റാം. ഒരുപാട് നാളുകൊണ്ട് ചെയ്തു വരുന്ന ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി നമ്മളെ ഫേസിന് അനുയോജ്യമായ രീതിയിലൊക്കെ ഹെയർ സ്റ്റൈൽ ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഒന്ന് തിന്നായിട്ടുള്ള മുടിക്കൊക്കെ കട്ടി കുറഞ്ഞവരാണ്, മുടിയൊക്കെ പൊഴിഞ്ഞൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് ആലോചിച്ചൊന്നും വിഷമിച്ചിരിക്കേണ്ട. അതിനനുസരിച്ച് ഒന്ന് വോളിയം തോന്നുന്ന രീതിയിലൊക്കെ ഹെയർ കട്ടൊക്കെ ചെയ്ത് നല്ല രീതിക്ക് തന്നെ മുടി സ്റ്റൈലാക്കി ഇടാനൊക്കെ പറ്റും. അല്ലാതെ മുടി കൊഴിഞ്ഞു പോയെന്ന് കരുതിയിട്ട് എന്തുവാണ് ഒരുപാട് എണ്ണയും വാരി തേച്ച് യു ഇനി മുടി പൊഴിയൊന്ന് ടെൻഷൻ അടിച്ചെന്നും അങ്ങനെയൊന്നും വിഷമിക്കേണ്ട. ചിലർക്ക് മുടിക്ക് കട്ടി കാണും, ചിലർക്ക് കട്ടി കുറവായിരിക്കും. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയും അതുപോലെ തന്നെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന രീതിക്ക് അനുസരിച്ചിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വിഷമമൊന്നും തോന്നത്തില്ല. എത്രയേ തിന്നായ മുടിയുള്ളവർ നല്ല സ്റ്റൈലിഷായിട്ട് മുടി നല്ല സ്റ്റൈൽ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ. അപ്പോൾ നമ്മുടെ ഫേസ് കട്ടിനും മുടിക്കും അനുസരിച്ചുള്ള രീതിയിൽ ഒരുപാട് ഹെയർ കട്ടുകളൊക്കെ ഉണ്ട്. ഒരുപാട് പൈസയൊന്നുമില്ല, പക്ഷെ നമുക്ക് നല്ലൊരു ടോട്ടൽ അപ്പിയറൻസ് തന്നെ നല്ല മാറ്റം കൊണ്ടുവരും നമ്മളെ ഈ ഹെയർ സ്റ്റൈൽ. മുടി കൊഴിഞ്ഞു പോയി എന്നുള്ള വിഷമോ ഉണ്ടാകത്തില്ല, നമുക്ക് നല്ലൊരു സന്തോഷവും സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇപ്പോൾ ലോങ് ഹെയർ ഉള്ളവരാണെങ്കിൽ അവർ ഫേസ് കട്ടിനനുസരിച്ചൊക്കെ മുടി ഒന്ന് ട്രിം ചെയ്തൊക്കെ ഇടണം. അതുപോലെ തന്നെ മുടി തേഞ്ഞ് സ്പ്ലിറ്റ് ആൻഡ് ആയി കിടക്കുന്ന നീളത്തിന് കിടക്കട്ട് നീളം പോയാൽ ചിലരൊക്കെ വിഷമമായിരിക്കും. അങ്ങനെ ഒരിക്കലും ഇട്ടിരിക്കല് അത് ഭയങ്കര വൃത്തികേടാണ്. അതൊന്ന് ട്രിം ചെയ്ത് ഡാമേജ് ആയ മുടിയല്ലേ, അതൊന്ന് കട്ട് ചെയ്ത് ഇപ്പോൾ സ്ട്രെയിറ്റ് ഇങ്ങനെ ഒരേ ലെവലിൽ കട്ട് ചെയ്യുന്നേക്കാളും ഒന്ന് നമ്മളെ ഫേസിന് ചേരുന്ന കുറച്ചൊന്ന് സ്റ്റൈലാവുന്ന രീതിയിൽ ഒരുപാട് മുടി പോവാത്ത രീതിയിലൊക്കെ കട്ട് ചെയ്യാം. ഒന്ന് സ്റ്റൈൽ ചെയ്തൊക്കെ കട്ട് ചെയ്തൊക്കെ ഇടാം.
പിന്നെ വരുന്നത് നമ്മൾ ഒരുപാട് കാലം ചെയ്തുകൊണ്ട് വരുന്ന കാര്യങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരണം. ആദ്യം ചിലപ്പോൾ നമ്മളെ കാണുമ്പോൾ വേണ്ടായിരുന്നു, ചേരുന്നില്ല എന്ന് തോന്നും. അത് ആദ്യത്തെ ഒരു തവണയാണ് കേട്ടോ. പിന്നെ പിന്നെ അത് കണ്ട് കണ്ട് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഇപ്പോൾ ലോങ് ഹെയർ ഉള്ളവരാണെങ്കിൽ ഫ്രണ്ടിലൊക്കെ ഒന്ന് ചെറുതായിട്ട് മുടിയൊന്നും മൊത്തത്തില്ലെന്ന് മുറിക്കാനല്ല ഞാൻ പറയുന്നത്. കഞ്ഞിവെള്ളവും കാടിവെള്ളമൊക്കെ തേച്ച് കഷ്ടപ്പെട്ടാണ് നമ്മൾ മുടി വളർത്തുന്നത്. അല്ലെങ്കിൽ ചിലർക്ക് അങ്ങനെ മുടിയുണ്ടായിരിക്കും, അതൊന്നും ഒരിക്കലും കട്ട് ചെയ്യേണ്ട. അതിൽ കുറച്ച് കുറച്ച് പൊടിക്കൈകൾ ചെയ്യുമ്പോൾ നല്ല ഭംഗിയും സ്റ്റൈലിഷ് ആവാനും പറ്റും. ഇപ്പോൾ ലോങ് ഹെയർ ഉള്ളവരാണെങ്കിൽ സ്പ്ലിറ്റൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രിം ചെയ്തൊക്കെ ഇട്ട് ഫ്രണ്ടിൽ നമ്മളെ ഫേസ് കട്ടിനനുസരിച്ച്, ചിലർക്ക് മുടി ഒന്ന് ഷോർട്ടായിരിക്കും ചേരുന്നത്, അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിൽ മാത്രം ഒന്ന് മുടി ഷോൾഡർ വരെയൊക്കെ ഒന്ന് കട്ട് ചെയ്യാം അതിനനുസരിച്ചൊക്കെ. അപ്പോൾ മുടി സ്റ്റൈൽ ചെയ്യാനും മുടി കെട്ടാനും ഒക്കെ ആ ലോങ് ഹെയർ ഉള്ളവർക്ക് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ലോങ് ഹെയർ നിർത്തിക്കൊണ്ടും പല രീതിയിലുള്ള ഹെയർ സ്റ്റൈലുകളുണ്ട്, അതൊക്കെ ചെയ്യാം. പിന്നെ വരുന്നതാണ് ഹെയർ കെയർ. അതായത് ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരാൾ ഒരിക്കലും ഫ്രിസി ആയിട്ട് മുടി ചകിരി പോലെ വെച്ചിരിക്കുകയും ഒരു അഭംഗിയാണത്. അപ്പോൾ മുടിയുടെ ടെക്സ്ചർ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഹെയർ കെയർ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് മുടിയുടെ ഹെൽത്തിനായാലും മുടിയുടെ അപ്പിയറൻസിനായാലും നല്ല സ്റ്റൈലിഷ് ആക്കാനും ഒക്കെ ഹെയർ കെയർ പ്രധാനപ്പെട്ടതാണ്. ഒരു ഷാമ്പൂവും കണ്ടീഷണറൊക്കെ ഉപയോഗിച്ച് ഹെയർ കെയറും ചെയ്യണം. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് മേക്കപ്പാണ്. അപ്പോൾ മേക്കപ്പ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ സ്റ്റൈലിഷ് ആവാൻ വേണ്ടി ഒരുപാട് മേക്കപ്പ് ഉപയോഗിക്കുക, മേക്കപ്പ് പ്രോഡക്റ്റുകളൊന്നും ഉപയോഗിക്കേണ്ട. നോർമലി നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്, അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുകയും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പുരികം ത്രെഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഫേസിൽ തന്നെ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ ഐബ്രോസ് എന്ന് പറയുന്നത്. അത് നല്ല രീതിക്ക് തന്നെ ഐബ്രോസ് ഒക്കെ ത്രെഡ് ചെയ്യുന്നവരാണെങ്കിൽ ത്രെഡ് ചെയ്ത് വെക്കണം. നല്ല തിക്കായിട്ടൊക്കെ, നല്ല ഫ്രണ്ടിലൊക്കെ നല്ല സ്ക്വയർ ഷേപ്പൊക്കെ കൊടുത്ത് നല്ല ഒരു തിക്കായിട്ടൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ പുരുകൊന്നും എടുക്കാത്തവരാണ് ഇതുവരെ പേടി കാരണോ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിലും ഒന്ന് പുരുകൊന്ന് ത്രെഡ് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ആദ്യം പേടിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്ലേഡ് ഇട്ട് ആരെങ്കിലും അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിച്ചായിരുന്നു, ഞാൻ അങ്ങനെയായിരുന്നു. മേക്കപ്പിൽ തന്നെ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് പൊട്ട്. പൊട്ടൊക്കെ നമ്മൾ പല രീതിയിൽ, ഇപ്പോൾ വലിയ പൊട്ടുകളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒന്ന് ചെറിയ പൊട്ടും സ്റ്റോണിൻ്റെ പൊട്ടും ഒന്ന് സിമ്പിളായിട്ടുള്ള പൊട്ടുകളും അങ്ങനെ പല ടൈപ്പ് പൊട്ടുകളൊക്കെ ഇല്ല, അതൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കുന്നതൊക്കെ നല്ലതാണ്. പിന്നെ കണ്ണെഴുതുന്നവരാണെങ്കിൽ നമ്മളിപ്പോൾ താഴെ മുകളിലൊക്കെ നല്ല രീതിക്ക് കട്ടിക്കൊക്കെ കണ്ണെഴുതുന്നവരാണെങ്കിൽ മുകളിൽ മാത്രം ഒന്ന് എഴുതി നോക്കാം, അല്ലെങ്കിൽ താഴെ മാത്രം, അങ്ങനെ ചെറിയ മാറ്റം കൊണ്ടുവരും. അതൊക്കെ ഒരുപാട് നമ്മളെ ഫേസിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. അപ്പം ഞാൻ കണ്ണ് താഴെ മുകളിലൊക്കെ എഴുതുമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഇടയ്ക്ക് വെച്ചിട്ട് മുകളിൽ മാത്രം എഴുതിയപ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര എന്തോ കാണുമ്പോൾ ഒരു ഇഷ്ടമല്ലായിരുന്നു, ഇപ്പം എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ആ ലുക്ക് ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലിപ് കെയർ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചാപ്പിഡ് ആയിട്ടിരിക്കുന്ന, ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു ലിപ്സൊക്കെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരാൾക്ക് ചേരുന്നവരുന്നല്ല. അപ്പോൾ നമുക്ക് ലിപ് കെയർ പ്രധാനപ്പെട്ടതാണ്. പാക്കൊക്കെ ഇടാം, നമുക്ക് ലിപ്പിൽ തന്നെ പാക്ക് ഇടാം, സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ലിപ്സ്റ്റിക്ക്, ലിപ് ബാം, ടിൻറ്റ് ലിപ് ബാം ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ലിപ് ബാം ഉപയോഗിച്ച് ചുണ്ടിനെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കണം, ഡ്രൈ ആവാൻ അനുവദിക്കരുത്. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങളെ സ്കിൻ ടൈപ്പിനും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി ഷെയ്ഡുകൾ സെലക്ട് ചെയ്യാം. നല്ല ടിൻറ്റ്, എനിക്കത് ലിപ്സ്റ്റിക്ക് ഇടണം എന്നുണ്ട്, പക്ഷെ മറ്റുള്ളവർ എന്ത് പറയും എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ പതുക്കെ ലിപ് ബാം ഇട്ടിട്ട് പതുക്കെ പതുക്കെ ടിൻറ്റ് ലിപ് ബാമിലോട്ട് മാറണം. അങ്ങനെ പതുക്കെ പതുക്കെ മാറിയാൽ വലിയ മാറ്റം കൊണ്ടുവരികയും ചെയ്യും. പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു ഇതില്ലേ, ആ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് നല്ലൊരിതാണ്. ലിപ് ബാം ഇടുക, പിന്നെ ടിൻറ്റ് ലിപ് ബാം ഉപയോഗിക്കുക, ലിപ്സ്റ്റിക് ഇടുക. പിന്നെ വരുന്നത് മേക്കപ്പിൽ തന്നെ വരുന്ന ഒരു കാര്യമാണ് നെയിൽ പോളിഷ്. അപ്പോൾ നെയിൽ പോളിഷൊക്കെ നമ്മൾ സാധാരണ ഇപ്പോൾ മെറൂൺ കളർ ചുമപ്പൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ന്യൂഡ് ഷെയ്ഡുകളൊക്കെ വന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മളെ കയ്യിൽ കുറച്ച് ന്യൂഡ് ഷെയ്ഡും രണ്ട് മൂന്നും ബ്രൈറ്റ് കളറൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അതായത് ഇപ്പോൾ ബ്ലാക്ക്, വൈറ്റ് ഡ്രസ്സൊക്കെ ഇടുമ്പോൾ കുറച്ചൊന്ന് ബ്രൈറ്റ് കളറൊക്കെ ഇടുമ്പോൾ നല്ലൊരു സ്റ്റൈൽ, ഒരു ലുക്ക് തോന്നും. ഇപ്പോൾ പച്ച, പലതരം കളറുകളുണ്ടല്ലോ, അതൊക്കെ നമുക്കൊന്ന് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം, ചിലത് നമുക്ക് നന്നായിട്ട് ചേരും. അല്ലെങ്കിൽ നമ്മൾ ഒരുവിധം നല്ല ഫോർമലായിട്ടുള്ള കുറച്ച് എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ധരിക്കുന്നതെങ്കിൽ നമ്മൾ ന്യൂഡ് ഷെയ്ഡുകളൊക്കെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ആ ഡ്രസ്സിന് നല്ലത്. ഡ്രസ്സ് കൂടുമല്ലോ, അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് സ്റ്റൈലായിട്ടൊക്കെ തോന്നും. നാലാമത്തെ ഒരു പോയിന്റാണ് ആക്സസറീസ്. ആക്സസറീസ് എന്ന് പറയുമ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ലുക്ക് നൽകാൻ പറ്റുന്ന ഒന്നാണ് വാച്ച് കേട്ടോ. വാച്ച് ഉപയോഗിക്കാത്തവരാണെങ്കിൽ വാച്ച് നിങ്ങൾ ഉപയോഗിക്കണം. വേറെ ഒരു ആക്സസറീസ് ഇല്ലെങ്കിൽ കൂടിയും ഒരു വാച്ച് നമ്മളെ കയ്യിൽ കിടന്നാൽ അതൊരു പ്രത്യേക ഒരു സ്റ്റൈലായിട്ടുള്ളൊരു ലുക്കുമാണ്, നല്ലൊരു കോൺഫിഡൻസുമാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല ഒരു ഭയങ്കര ഒരിതാണ്. അപ്പോൾ ഒത്തിരി ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ചേഞ്ച് വരുത്തണം, സ്റ്റൈലിഷ് ആവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ കുറച്ചൊരു ഇൻവെസ്റ്റ്മെന്റ്, ഓൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്ന നിലയ്ക്ക് ഒരു വാച്ചിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. വാച്ച് നമുക്ക് വളരെ നല്ലതാണ്. വാച്ച് നല്ല ബ്രാൻഡുള്ള, നല്ല ബ്രാൻഡ്, നല്ല ക്വാളിറ്റിയുള്ള വാച്ച് നോക്കിയെടുക്കണം.
അതിലൊന്നും നമുക്ക് ഒരുപാട് പൈസയൊന്നും ആവത്തില്ല. 500 രൂപ എനിക്ക് തോന്നുന്നു ഒരു 500 രൂപ മുതൽ മുകളിലോട്ട് എത്ര വേണമെങ്കിലും വാങ്ങാം. നമുക്കിപ്പോ നമ്മുടെ കയ്യിലിപ്പോ പൈസയുടെയൊക്കെ ഒരു ബുദ്ധിമുട്ട് ഇതാണെങ്കിൽ നമുക്ക് 500 രൂപ സ്റ്റാർട്ടിംഗ് ഉള്ളതുണ്ട്. അതാണ് അപ്പൊ ഞാൻ ആദ്യം ഒരു വാച്ച് വാങ്ങിയത് ഓൺലൈനിൽ നിന്നാണ് കേട്ടോ. ഓൺലൈനിൽ നിന്ന് വാങ്ങി എനിക്ക് ഭയങ്കര അബദ്ധം പറ്റി. 100-150 രൂപ കണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത് വാങ്ങിച്ചിട്ട് ഞാൻ 250 രൂപയ്ക്ക് അതിൽ പണി ചെയ്ത്. അപ്പൊ വാച്ച് എടുക്കുന്ന സമയത്ത് കുറച്ച് ട്രെൻഡിങ് ആയിട്ട് എന്താണോ ഇപ്പൊ ഉള്ളത് അതൊക്കെ നോക്കി, സിൽവർ അല്ലെങ്കിൽ ഗോൾഡ് ചെയിൻ ഒക്കെ ഉള്ള വാച്ച്, ലെതർ ആണെങ്കിൽ കൂടി വളരെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഏതെന്നൊക്കെ നോക്കി നല്ല സ്റ്റൈൽ ആയിട്ടുള്ള ഒരു വാച്ച് എടുക്കണം. അപ്പൊ വാച്ചിൽ ഓൺ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. ഒരുപാട് കാലം നമ്മൾ ഉപയോഗിക്കുന്നതാണ്, അതുകൊണ്ട് അതൊരു ചെലവായിട്ടൊന്നും കരുതേണ്ട കാര്യമില്ല. വാച്ച് ആവശ്യമല്ല, അത്യാവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. രണ്ടാമത് വരുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോ എക്സസറീസിൽ തന്നെ നമുക്കിപ്പോ ഓർണമെന്റ്സ് നമുക്ക് ഇടുന്ന വളമാല കമ്മലൊക്കെ എടുക്കാം. ആ സമയത്ത് നമുക്ക് ഡ്രസ്സിന് യോജിക്കുന്ന രീതിയിലുള്ള ആക്സസറീസ് അല്ലെങ്കിൽ ഓർണമെന്റ്സ് ഒക്കെ വേണം എടുക്കാൻ. ഉദാഹരണത്തിന് ഇപ്പൊ സാരി ഉടുത്താണ് നമ്മളൊന്ന് സ്റ്റൈൽ ചെയ്യുന്നതെങ്കിൽ സാരിയിലൂടെ ചേരുന്ന രീതിയിലുള്ള ഓർണമെന്റ്സ് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. കമ്മളി മാല വള അങ്ങനെയൊക്കെ ആണെങ്കിൽ, അങ്ങനെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അങ്ങനെ മാച്ച് അല്ല, ആ സാരിക്ക് സ്യൂട്ടബിൾ ആവുന്ന രീതിയിലുള്ള രീതിയിലായിരിക്കണം ഓർണമെന്റ്സ്. ഇപ്പോൾ തന്നെ ഓക്സിഡൈസ് ജ്വല്ലറി അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്, സിൽവർ ബ്ലാക്ക് മെറ്റൽ അങ്ങനെയൊക്കെ ഉള്ള ട്രെൻഡിങ് ആയിട്ട് നല്ല സ്റ്റൈലി ലുക്ക് തരുന്നതൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് മാച്ച് ആയിട്ടുള്ള നമുക്ക് ചേരുന്ന രീതിയിലുള്ളതും നമ്മളെ ഡ്രസ്സിന് നമ്മളെ ഔട്ട്ഫിറ്റിന് മാച്ച് ആയിട്ടുള്ള രീതിയിലും ഒക്കെ അതെടുക്കാം. ഡ്രസ്സിനൊക്കെ മാച്ച് ആയിട്ടുള്ള മാച്ച് എന്ന് വെച്ചാൽ ഒരിക്കലും ഞാൻ കളർ മാച്ച് അല്ല പറയുന്നത്, ഇപ്പോൾ കമ്മല് വള ഒക്കെ ആ ഒരു ജീൻസ് ടോപ്പ് എന്ന് പറയുന്ന ആ ഒരു ഡ്രസ്സിനോടൊപ്പം മാച്ച് ചെയ്യുന്നതല്ല, അതനുസരിച്ച് നമ്മൾ എടുക്കണം. അപ്പൊ സാരിക്ക് ചേരുന്ന പല ആക്സസറീസും ഓർണമെന്റ്സും ഒരിക്കലും നമ്മളിപ്പോ കുർത്തയ്ക്ക് അല്ലെങ്കിൽ ഒരു ജീൻസ് ടോപ്പ് ഇടുന്നതിന് സ്റ്റൈൽ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഞാൻ മാച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് ഹെയർ ആക്സസറീസ് ഉണ്ടല്ലോ, മുടിയിലൊക്കെ എടുക്കാനുള്ള ക്ലിപ്പുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ഒന്നോ രണ്ടോ ഒരു ഹെയർ പിന്നൊക്കെ വേണം കേട്ടോ. അതൊക്കെ സ്റ്റൈൽ ചെയ്യാനൊക്കെ നല്ലതായിരിക്കും. തിന്നായിട്ടുള്ള മുടിയുള്ളവരാണെങ്കിൽ ആ മുടിയേക്കാളും വലിയ രീതിക്കുള്ള ക്ലിപ്പുകളൊന്നും ഉപയോഗിക്കരുത്. എനിക്ക് അതൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഒരു ഹെയർ ആക്സസറീസും ഒരു പ്രധാനപ്പെട്ടതാണ്. പിന്നെ ചപ്പൽ എടുക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലാറ്റ് പലതരമുണ്ട്, ഹീലുള്ള, അതൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. സ്ട്രാപ്പൊക്കെ ശ്രദ്ധിക്കണം, കുറച്ചൊന്ന് സ്റ്റൈലായിട്ട് കുറച്ചൊന്ന് വീതി കുറഞ്ഞതൊക്കെ എനിക്ക് തോന്നുന്നു നല്ലതായിരിക്കും. സാരിയിലൂടെ ഇപ്പോൾ ഇടുന്നത് ഒരിക്കലും ചുരിദാറിൻ്റെ കൂടെ അല്ലെങ്കിൽ ജീൻസിൻ്റെ കൂടെ ഇടത്തില്ല. അതൊക്കെ ഡ്രസ്സിനനുസരിച്ചൊക്കെ ഉള്ള ആക്സസറീസും മറ്റു കാര്യങ്ങളും ശ്രദ്ധിക്കണം. കുറച്ച് കാര്യങ്ങൾ ആക്സസറീസ് ആയാലും നമുക്ക് എപ്പോഴും എല്ലാത്തിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ ചുരിദാറിൻ്റെ കൂടെയും ജീൻസിൻ്റെ കൂടെയും സാരിയിലൂടെ എടുക്കാൻ പറ്റുന്ന ആക്സസറീസൊക്കെ എല്ലാത്തിൻ്റെ കൂടെ കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്നത് കാണും. അങ്ങനെയൊക്കെ വാങ്ങിച്ചു വെച്ചാൽ നല്ലതാണ്. നമുക്ക് എപ്പോഴും അതിൽ പൈസ ചിലവാക്കണ്ട, നമുക്ക് നമ്മളേതായ ഒരു സ്റ്റൈൽ എപ്പോഴും കാണും. അങ്ങനെ ചെയ്യാം. ഞാൻ എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് അങ്ങനെ എന്തുവാണ് ആക്സസറീസ് വള പൊട്ട് കമ്മല് മാല അങ്ങനെ വാങ്ങുന്ന ഒരാളല്ല കേട്ടോ. അത് വേറെ ഒന്നും ഉണ്ടല്ല, എനിക്ക് ഞാൻ എന്തോ ഓൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് വേണമല്ല, കുറച്ച് കാര്യങ്ങൾ എപ്പോഴും വാങ്ങിച്ചു വെച്ചിരിക്കും, അതായിരിക്കും ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത്. എനിക്ക് കൂടുതൽ കംഫർട്ടും അതാണ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലെയൊക്കെയാണ് ഞാനും മാറ്റങ്ങൾ കൊണ്ടുവന്നത്. അപ്പോൾ ഒരുവിധം എൻ്റെതായ ഒരു സ്റ്റൈല് എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതായത് ഞാൻ വലിയ അൾട്രാ മോഡേണോ ഭയങ്കര സ്റ്റൈലിഷ് അങ്ങനെയൊന്നും അല്ല, എനിക്ക് എൻ്റെതായ ഒരു സ്റ്റൈലുണ്ട്. ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. മറ്റുള്ളവർക്ക് കണ്ടാൽ ഇനി എങ്ങനെയെന്നല്ല, മുന്നേ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് നിലനിൽക്കുന്നതും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതുമായ ഒരു സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് ഞാൻ. ഇനി ഭാവിയിൽ ചിലപ്പോൾ ഞാൻ ഇനി മാറ്റങ്ങൾ കൊണ്ടുവരാൻ എനിക്കിഷ്ടം വരുവാണെങ്കിൽ ഞാൻ ചെയ്തു നോക്കും. അതൊക്കെ ഈ രീതിയിലൊന്ന് സ്റ്റൈൽ ചെയ്യാം, ഈ രീതിയിൽ ഡ്രസ്സൊന്ന് സ്റ്റൈൽ ചെയ്യാം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യും. എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണെങ്കിൽ ഞാൻ ചെയ്യും. അപ്പോൾ നമുക്ക് ഒരുവിധമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.